നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എല്ലാരും കേറി സബ്സ്ക്രൈബ് ചെയ്തേക്ക്, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി വെച്ചേക്ക്. ഈ ഏട്ടൻ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ വെറുതെ എന്റെ ഇടയ്ക്ക് കിടന്നിട്ട് വർത്താനം മതി. ഏട്ടൻ ഇങ്ങനെ വിരുന്നേരൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോഴേ സീരിയസ് ആയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരു സീരിയസ് ആയിട്ട് പറഞ്ഞു നമ്മുടെ വീട്ടിൽ കൊറേ ഫാമിലി വന്നപ്പോല്ലേ, നമ്മൾ വെറുതെ പോട്ട് അവർ കാലുമ്പോ പിടിച്ചിരിക്കുക. മരണ വീട്ടിൽ പോയിട്ട് ചെക്കൻ എപ്പോഴും ഇറങ്ങി ചോദിച്ച ആളാണ് പറയുന്നത്. ആര് തള്ളിയതാണെന്ന് കേട്ടപ്പോ തന്നെ മനസ്സിലായില്ലേ, വെറുതെ വിളിക്കാതെ കല്യാണത്തിനൊക്കെ പോയിട്ട് ചോറിന്റെ ടീമാണ്. അതൊക്കെ പോട്ടെ, അത് നല്ലതാണ്. സീരിയസ് ആയിട്ട് കാര്യം പറയാനെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ മൈഗ്രൈനിന്റെ തലവേദന പറ്റിട്ടോ. അപ്പം എന്റെ കൂടെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന എന്റെ കൂടെ ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് ഞാൻ ഈ മൈഗ്രൈന്റെ തലവേദനയും അതിന്റെ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൈഗ്രൈന്റെ തലവേദന ഉള്ളവർക്ക് എനിക്കൊരു ചെറിയ സൊല്യൂഷൻ പറയാൻ വേണ്ടിട്ടോ. ഇവിടെ തണ്ണീർക്കോട് പൂനമുച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഷാജി എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു ആയുർവേദ ഒറ്റമൂലി ചികിത്സ നടത്തുന്നുണ്ട് കേട്ടോ. ഇത് മെഡിസിൻ കഴിച്ചിട്ടുള്ള ഇതൊന്നുമല്ല, ഈ പച്ചമരുന്ന് വെച്ചിട്ടുള്ള ഒരു ഒരു ചികിത്സയാണ് കേട്ടോ. അപ്പൊ ആ ചേട്ടന്റെ അച്ഛനായിട്ട് ഉപ്പയായിട്ട് ചെയ്തു വന്നിരുന്ന പാരമ്പര്യമായിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഉപ്പ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഷാജി എന്ന് പറഞ്ഞവരെ മകൻ ഇത് നടത്തിക്കൊണ്ടു പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞു. അപ്പൊ നമുക്ക് തോന്നി ഇത് ഇവിടെ പറയുമ്പോൾ ചിലപ്പോൾ തലവേദന ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടാലോ എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ പറയണത്. പിന്നെ അത് എന്ന് പറയുമ്പോൾ അതിന്റെ ചെറിയ ഇത് എന്ന് പറയുമ്പോൾ രാവിലെ 5 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം. അതുപോലെ തലേ ദിവസം തന്നെ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അവരുടെ അടുത്ത് കാര്യങ്ങൾ അറിയിക്കുകയും വേണം. ഇതാണ് അവരുടെ ആ ഒരു ഡീറ്റെയിൽ എന്ന് പറയണം. പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ള ഡീറ്റെയിൽ നമ്മളിവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. ഇത് ഒറ്റ തവണ ചെയ്താൽ മതി എന്നാണ്. അവർ പച്ചമരുന്നാണ്, ഒരു ആയുർവേദ പച്ചമരുന്ന്, ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു പച്ചമരുന്നിന്റെ ഒരു ഒറ്റമൂലിയാണ്. അത് തലയിൽ വെച്ചൊന്ന് കെട്ടിക്കഴിഞ്ഞ് പെർമനന്റ് ആയിട്ട് അത് മാറി കിട്ടുമെന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തലവേദന എന്തെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെന്തായാലും ലിങ്ക് അല്ല നമ്പർ താഴെ കൊടുക്കുക, നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ അതൊന്ന് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്തും ഷെയർ ചെയ്യുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ നോക്കുക കേട്ടോ. നല്ലൊരു കാര്യമാണെന്ന് തോന്നിയായിരുന്നു കാര്യം. മകന്റെ തലവേദന കൊന്നതിന് ഒന്നിനും പറ്റില്ല. നമ്മളങ്ങനെ നമുക്ക് എല്ലാ കിട്ടുന്ന പ്രൊമോഷൻ നമ്മൾ കേറി ചെയ്യാറില്ല. നമുക്കിപ്പോ ഒരാൾ വിളിച്ചിട്ട് പറയാണ് അതിന് മുന്നേ കൊറേ പേര് നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻ വരാറുണ്ട്, പ്രൊഡക്റ്റ് ഇത്ര ഉപ്പേ തരാന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യും. പക്ഷെ നമുക്ക് ഓക്കെ ആണോ നോക്കും, നമ്മളൊരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മളത് നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ കൊറോണയ്ക്ക് അവരൊരു എന്താ കൊറോണ അലിക്കിട് ഒന്ന് കണ്ടുപിടിച്ചു പറഞ്ഞിട്ട് അവര് വിചാരിച്ചു നമ്മളിങ്ങനെ ചളി പറഞ്ഞു നമ്മള് പൊട്ടന്മാരാണെന്ന് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞത് ചെയ്യാം. അപ്പൊ നമ്മളോട് നമുക്ക് പറ്റില്ല, കാരണം ഇത്രയും ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവര് കണ്ടുപിടിച്ച് പറയുമ്പോ നമ്മള് ഇത് കൂടെ പറയുമ്പോ അവര് പറഞ്ഞേ അത് നിങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയണത്. ഞങ്ങള് ഇതുപോലെ പ്രൊമോഷൻ പറഞ്ഞിട്ട് ആരെയും മെയിൽ അയക്കുക, അതുപോലെ വാട്സ്ആപ്പ് ഈ ആരെയും വിളിക്കുകയോ ചോദിച്ചാൽ അപ്പൊ തന്നെ ഞാൻ ആദ്യം ചോദിക്കുക നിങ്ങളെ പ്രൊഡക്റ്റ് വേറെ ആരാ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ഏതൊരു യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ചറിയാണ് ഞാൻ ആദ്യം പറയാറ്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നോക്കിയിട്ട് ചിലവര് പറയും ഇത് നിങ്ങളിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് വിടണെന്ന് പറയുമ്പോ ഞങ്ങൾ ചെയ്യാറില്ല. കാരണം അപ്പൊ നമുക്ക് പേടിയാണ്, കാരണം നമ്മൾ മുഖേനെ വിട്ടിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മളെ നേരത്തേക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാറില്ല. നമുക്ക് ഓക്കെ ആണ് തോന്നുന്ന കാര്യം മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. എന്താ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാലോ മൈഗ്രൈൻ തലവേദന നമുക്ക് തല പൊക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു പച്ചമരുന്ന്, നമുക്ക് മെഡിസിൻ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു പച്ചമരുന്ന് വെച്ച് കെട്ടുക എന്ന് പറയുമ്പോ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത്രയും പാരമ്പര്യമായിട്ട് നടന്നു പോകുന്ന സംഭവം നമ്മുടെ ഇവിടുന്ന് കൂറ്റനാട് അടുത്താട്ടോ, നമ്മുടെ ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ സംഭവം. അപ്പൊ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നമ്മളെ അടുത്ത് പറഞ്ഞായിരുന്നു ചേട്ടൻ, നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നോക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മളിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ താഴത്ത് എല്ലാരും നോക്കിയൊക്കെ, കാരണം നമ്മള് അങ്ങനെയുള്ള എന്താ പറയാ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്തായാലും നമ്മൾ പ്രൊമോഷൻ ചെയ്യില്ല. ഇപ്പൊ ഇന്നാൾ ഇതുപോലെ ഒരാൾ വിളിച്ചു അണ്ടിപ്പൊട്ട് കടല മുട്ടായും കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തില്ല. അമ്മേനും മേമേനെ നമ്മൾ ഇന്റർവെൽ കാട്ടിയ കാട്ടിയാണ്, അപ്പൊ അവരവിടെ ഇരിക്കുകയാണ്. ഞാനും എടുത്തമ്മി എന്താണാവോന്നല്ലേ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ, ഒരു ചെറിയൊരു പരിപാടി, കുഞ്ഞി ഷോപ്പിംഗ്. നാളത്തെ വീഡിയോ അതായിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ശരിക്കും തന്നെ പോകണേന്. അപ്പൊ അതോടൊപ്പം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനൊരു സർപ്രൈസ് ആയിരിക്കും.
കാരണം ഇത് രണ്ടു മാസമായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നലെയാണ് ഇത് ഓക്കെ ചെയ്ത്, ഇന്നലെ ഞായറാഴ്ച, ഇന്നലെയാണ് ഇത് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് വിളിച്ച് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു. പിന്നെ നല്ല എറണാകുളം പോയിരുന്നു, അത് നമ്മളെ ചൈനയിലെ കുഞ്ഞാറ്റിനും ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ അത് ഇന്നലെയാണ് ഒക്കെ സെറ്റായി, ഇപ്പൊ ഹാപ്പിയാണ്. അതിന്റെ കുറച്ച് പേപ്പർ വർക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ അതെല്ലാം കഴിഞ്ഞു സെറ്റായി, ഇപ്പൊ ഹാപ്പിയായിട്ട് കൂളായിട്ട് നിൽക്കുകയാണ്. അതെന്താണ് സാറേ കാര്യം അല്ലേ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കാർ, ഒരു ബൈക്ക്. നമ്മളെ കയ്യിൽ ഇതിന് മുന്നേ ഒരുപാട് കാറുകൾ കണ്ടിട്ടുണ്ടാകും. നമ്മളെ പുനസന വീട്ടിക്കുമ്പോഴൊക്കെ ഞാൻ കാറെടുത്ത് പോകുമ്പോ അപ്പൊ അതൊക്കെ ഫ്രണ്ട്സിന്റെ ആയിരുന്നു. ഇപ്പൊള്ള കാറും ഫ്രണ്ട്സിന്റെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇന്ന് ഇന്ന് സ്വന്തമായി, ഇന്നലെ സ്വന്തമായി. അപ്പൊ അതിന് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു രണ്ടു മാസത്തോളം എടുത്തായി. പക്ഷെ അതിന്റെ കുറച്ച് വേറെ കുറച്ച് പേപ്പർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇ എം ഐ ക്കാണ് എടുത്തത്. അപ്പൊ 2018 മോഡലാണ്, സ്വിഫ്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചത് വണ്ടി. അപ്പൊ അത് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പൊ എടുക്കാന്ന് പറയുമ്പോ അതിന് കുറച്ച് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒന്ന് എടുത്തപ്പോ പ്രഗ്നന്റ് ആണ്. ഇനി നമുക്ക് ഓട്ടങ്ങളും കാര്യങ്ങളും വരും, പിന്നെ കല്യാണത്തിന്റെയും കുറെ ഓട്ടങ്ങളും കാര്യങ്ങളും വരും. എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ റെന്റിന് വണ്ടി എടുക്കല്, റെന്റിന് വണ്ടി എടുക്കാൻ കൂട്ടുകാരന്മാരും എപ്പോഴും. അപ്പൊ അവർക്ക് അതൊരു ഇതാണ്. അപ്പൊ തോന്നി നമുക്കിപ്പോ കുഴപ്പമില്ലാത്തൊരു ഇത് ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവുന്നതും അപ്പൊ കുഴപ്പമില്ലാതെ തോന്നി. അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു ഇത് കിട്ടി. അപ്പൊ വിചാരിച്ചു അത് എടുക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് കൊറേ ഇതുണ്ടായിരുന്നു. അപ്പൊ ഫുള്ളായിട്ടൊന്നും പറയണില്ല. അപ്പൊ നമ്മളൊരു ചെറിയ പേയ്മെന്റ് കൊടുത്തിട്ട് എന്താ പറയാ, അത് പിന്നെ അടവിനിട്ടാണ് വണ്ടി ഇ എം ഐ. അപ്പോ എന്താ പറയാ, ഒരുപാട് ചിലവര് വന്നിട്ട് പറയും കല്യാണത്തിനായില്ല, അപ്പൊ എന്തിനാ വണ്ടി എടുത്ത് ചോദിക്കും. അപ്പൊ പറയണു ഇതിന്റെ ഇത് കഴിഞ്ഞ 2 മാസം മുന്നേ കഴിഞ്ഞാണിത്. പക്ഷെ ഇപ്പോഴാണ് ഇത് ഓക്കെ, സ്വന്തമായപ്പോഴാണ് നമ്മൾ നിങ്ങളോട് പറയണത്. സ്വന്തമാവാതെ പറഞ്ഞിട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് വെറുതെ പോലെ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് നമ്മള് പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും കുട്ടി ഉള്ളത് കൊണ്ട് നമുക്കൊരു വണ്ടി അത്യാവശ്യമാണ് തോന്നുന്നത്. ആ പൊന്നൂസിന്റെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, ഞാൻ അമ്മ പറഞ്ഞ റീസൺ ഇതാണ് കേട്ടോ. രണ്ട് മക്കളുടെ അടുത്തേക്ക് പോണെങ്കില് എപ്പോഴെപ്പോഴും കാർ എടുത്തിട്ട് അങ്ങനെ പോക്ക് നടക്കില്ല. അതാകുമ്പോ പറഞ്ഞെങ്കിൽ എന്റെ അവിടേക്ക് പോയാൽ ദൂരമുണ്ട്, ചേച്ചിയുടെ വീട്ടിലേക്ക് പോണെങ്കിൽ ദൂരമുണ്ട്. ആ ഒറ്റ റീസണാണ് അമ്മ പറഞ്ഞത് മാത്രം. അല്ലെങ്കിൽ നമ്മള് കല്യാണത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ചിലപ്പോ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അത്രയും ടൈമിൽ നമ്മൾ ചിലപ്പോ റെന്റിനൊക്കെ അത്രയും ദിവസങ്ങൾ കൂടുതൽ വണ്ടി എടുക്കുക എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ നമുക്കും ബഡ്ജറ്റിന്റെ ഇഷ്യൂസ് വരും. അതൊക്കെ നോക്കിയപ്പോ ഞങ്ങക്ക് തോന്നി സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ചെന്നെങ്കിലൊക്കെ അങ്ങനെ എല്ലാം എല്ലാം കഴിയുമ്പോ നമുക്ക് അങ്ങനെ പുതുവരണം മേടിക്കാം. ചിലവർ വന്നിട്ട് പറയും നിങ്ങള് വീട് വെച്ചാൽ മതിയായിരുന്നു. അപ്പൊ വീടിന്റെ കാര്യത്തിൽ എന്താണെന്നറിയാം, വീട്ടിൽ ഇരിക്കണം, ഒന്ന് എന്റെ മാരേജ് കഴിയട്ടെ എന്നുള്ളത് കൊണ്ടാണ്. വീടും മാരേജും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്തായാലും നമുക്ക് പറ്റില്ല. നമ്മളെല്ലാം ഫസ്റ്റ് തുടങ്ങണം, സ്ഥലം അങ്ങനെ ഒരുപാട്. നമുക്ക് വീട് വെക്കണമെങ്കിൽ ആദ്യം സ്ഥലം വാങ്ങിക്കും. അപ്പൊ എന്താ പറയുക, നമ്മള് രണ്ട് തോണിയിലും കൂടെ കാലിട്ട് കഴിഞ്ഞാൽ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ പോലെ പട്ടിലോക്കായിട്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു വേണ്ടാന്ന്. സെക്കൻഡ് എന്തായാലും ഇപ്പൊ അതിന് പറ്റിയൊരു കുഴപ്പമില്ലാത്തൊരു ഇതാണ് ഇപ്പൊ. അപ്പൊ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ ഇല്ലാതെ തോന്നി. അപ്പൊ അതുകൊണ്ട് അപ്പൊ എടുത്തു. ഓക്കെ, അപ്പൊ അതിന് ആരും നെഗറ്റീവ് ഒന്നും അടിക്കണ്ട അല്ലേ. അല്ല പറയാ, ഞാൻ അതിന്റെ ചിലവര് വന്നിട്ട് പറയും ഒന്നുകൊണ്ട് നിങ്ങളിപ്പോ അങ്ങനെ ഇങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒന്നും നമ്മുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. അല്ല ഞാൻ പറയാ, ഇതിപ്പോ നമ്മള് നിങ്ങളുടെ അടുത്ത് പറയണത് എന്താ പറയുക, അപ്പൊ കുറച്ച് ദിവസം മുന്നേ വീഡിയോസ് കണ്ടപ്പോ കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്തായിരുന്നു ഈ വണ്ടി സ്ഥിരമായിട്ട് നിങ്ങളെ കയ്യിൽ കാണുന്നുണ്ട്. അപ്പൊ അറിയോ ഇത് കിട്ടുവോ കിട്ടില്ലേന്ന് അറിയില്ല. അപ്പൊ അതുപോലെ ഒരു ചെറിയൊരു ഇതിൽ കടക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓക്കെ ആവാണ്ട് നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാക്കിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ വണ്ടി കണ്ടില്ലെന്നുണ്ടെങ്കിൽ ചോദിക്കില്ലേ, പിന്നെ നാട്ടിലിപ്പോ നമ്മളെ കളിയാക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇതിലും ഈ വീഡിയോയിലൂടെയാണ് ഇപ്പൊ നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ അറിയാൻ പോണത്. ഞാനിങ്ങനെ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കാൻ പോലെ ടാക്സി ഡ്രൈവറൊക്കെ ആവുകൊണ്ട് എന്റെ കയ്യിൽ ഇടക്കിടക്ക് വണ്ടി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ വണ്ടി സ്ഥിരമായിട്ട് പിന്നെ നാട്ടുകാരെ കയ്യിൽ കാണണം. അപ്പൊ ഈ വീഡിയോയിൽ കൂടെ ഇപ്പൊ അവരെല്ലാരും അറിയും അത് സ്വന്തം വണ്ടിയാണ്. ഇന്ന് തൊട്ടിട്ട് ഓക്കെ, അപ്പൊ ഒരു പ്രശ്നങ്ങളും ഇല്ല, അപ്പൊ ഹാപ്പിയാണ്. ഇന്ന് തൊട്ട് നമ്മുടെ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ തരാം. അപ്പൊ ഇനി പറഞ്ഞു വലിപ്പിക്കണല്ലോ. അപ്പൊ ജസ്റ്റ് ഞാൻ വണ്ടി ഒന്ന് കാണിക്കുക. ആ വണ്ടി കുറച്ച് പൊടി പിടിച്ച് കിടക്കുക, കാരണം വേറെ ഒന്നുമല്ല, നമ്മളിവിടെ റോഡ് പണിയാവ കാരണം പാറപ്പുഴ ഇതൊക്കെ ആവുകൊണ്ട് ഫുള്ള് പൊടിയും ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് സർവീസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിക്കാം. വൈറ്റ് കാണിച്ചാൽ നമ്മള് പറഞ്ഞ് സംസാരിച്ച് വലിപ്പിക്കണല്ലോ, കാണിച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ചാവി. അപ്പോൾ ഇവിടെ നമുക്കാണ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടി KL 45Q 8083. ഓക്കെ, ഏയ് ഇത് എന്ത് കാണിക്കുന്നു? അപ്പൊ ഇന്റെ പേരെന്താ ഇത്? ഡാവ്. അപ്പൊ ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പൊ എന്തായാലും
അത് എഴുതിയാൽ അത് ഒട്ടിച്ചിട്ടാണ് അവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും വണ്ടിയുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അടിക്കുന്ന കാണാത്തോന്നല്ലോ. വണ്ടി യാതൊരു പ്രശ്നമില്ല കേട്ടോ. കുറച്ച് പൊടി എന്നൊക്കെ ഉള്ളത് ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെ റോഡ് പണി ആവുക കാരണം കുഞ്ഞിനെ തുറക്ക്. ഓക്കെ, കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ നമ്മളെ മല്ലു ഫാമിലിയുടെ ഒക്കെ ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരേ. കണ്ടോ സ്ക്രീനിലല്ലേ നമ്മളെ, നമ്മളെ പൊന്നു. ഇതിൽ നമ്മളെ ചാർജർ കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ നമ്മളെ ഗോപ്രോ ഇരിക്കുന്നുണ്ട്, സാനിറ്റൈസർ ഇതൊക്കെയാണ്. ഓക്കെ, അതാണ് വണ്ടി. കണ്ടോ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, എന്തായാലും അടിപൊളിയാണ്. പൊളി ഓക്കെ, അടക്കിഞ്ഞോളെ. ഓക്കെ, ബാക്ക് സീറ്റ് കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട്, എന്നാലും ചെക്കന്മാരൊക്കെ അവിടെ കയറുകൊണ്ടാണ്. ഓക്കെ, കുഷനും കാര്യങ്ങളൊക്കെ, സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ആ അതാ മുട്ടായി പൊന്നൂസ് എന്നിട്ടാണ്. 2018 ആറാം മാസമാണ് മോഡൽ വണ്ടി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തായാലും പൊളിയാണ് അല്ലേ. അപ്പം എന്തായാലും നമ്മളെ ഒരു ആഗ്രഹം കൂടി സഫലമായി എന്ന് പറയാം അല്ലേ. നമ്മള് ഇത് ആ ഇതെന്താ നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. കാരണം നമുക്ക് ഇനി ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഞാൻ ആരെങ്കിലും നെഗറ്റീവ് പറയുമോ, അല്ലെങ്കിൽ ഇതിപ്പോ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യണം. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ട് അങ്ങനെ ഉണ്ടാവില്ലേ. പറയാതിരുന്നു കഴിഞ്ഞാൽ അത് അതിനേക്കായി മോശമായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പറയുന്നത് വീഡിയോയില്. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളെ കൂടെ അറിയിച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതെ. നമുക്ക് വണ്ടി എടുക്കേണ്ട കാര്യം ഇപ്പൊ അത്യാവശ്യമാണ്. കാരണം ഇതിന് മുന്നല്ലേ ഞാൻ ഫുള്ള് ഇപ്പൊ കൊറേ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പൊ എപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എടുത്തുമ്പോൾ ഡെലിവറിക്ക് രാത്രിയാണ് എടുത്തമേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അയ്യോ സത്യമായിട്ട് ഞാനത് അത് ശരിക്കും പറയാട്ടോ. ഇത് പിടിക്കും ഞാന് ആ ഞാന് കഴിഞ്ഞ പ്രാവശ്യം പൊന്നൂസ് കുർബാന എടുക്കുന്ന ടൈമില് അവളേനെ അവളെ വീട്ടിൽ നിന്നാണ് തൃശ്ശൂരിക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ കൊണ്ടുപോയിട്ട് അന്ന് സത്യം പറഞ്ഞ വണ്ടി ഇല്ലാണ്ട് പൊന്നൂസിനാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടുന്ന് അമ്മ വിളിച്ച് പറഞ്ഞു സുജിനെ പൊന്നൂസിനെ ഇങ്ങനെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിക്ക് എന്ന് പറഞ്ഞു. അപ്പോ പൊന്നൂസിന് അന്ന് ഇതുപോലെ ഹോസ്പിറ്റലിൽ ഉണ്ട്. സത്യമായിട്ടും ഞാൻ അന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരന്മാർക്ക് വിളിച്ചപ്പോ സത്യം പറഞ്ഞ അതായത് കരച്ചിൽ വന്നായിരുന്നു. കാരണം വണ്ടി കിട്ടാണ്ട്, കാരണം അന്ന് എന്താ പറയാ ഓട്ടർഷൻ ഉണ്ടാകുന്നില്ല കയ്യില്. അപ്പൊ അന്നൊക്കെ കൊറേ ബുദ്ധിമുട്ടിയായിരുന്നു. എന്നിട്ട് പിന്നെ അവസാനം എന്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടി രാത്രി തന്നെ കിട്ടി. എന്നിട്ട് പൊന്നൂസിനെ അവിടെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അല്ലേ കൊറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ലേബർ റൂമിൽ കയറ്റിയതിനു ശേഷമാണ് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയത്. അപ്പൊ അന്നൊട്ടേറുള്ള ഒരു അന്നല്ല അതിന്റെ മുന്നേ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചപ്പോ തൊട്ടുള്ള ഒരു കമ്പായിരുന്നു ഫോർ വീലർ എടുക്കണം എടുക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പോഴാണ് ആഗ്രഹം സഫലമായത്. കേരള അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എന്തായാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഹാപ്പിയായിട്ട് മുന്നിക്ക് പോണു. നമ്മളെ കുഞ്ചുസിനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ നേരെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ്. അപ്പൊ അതിമിക്കുള്ളത് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ വഴിയെ പറയുന്നുണ്ട് അല്ലേ. നമ്മളെന്താറിയോ ഒന്നും സക്സസ് ആവാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാമതറിയാലോ ആ ഇത് പുറത്തുള്ള ആൾക്കാർ കാണുന്ന പോലെ അല്ല, നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ വീഡിയോ കാണുന്നതാണ്. അപ്പൊ അത് ശരിയായില്ല എങ്കിൽ അവരെ മൂലം നമ്മൾ വസളത്തരാകും. അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ ആവാതെ പറയാത്തത്. അപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ ഓക്കെയാണ്. അപ്പോ എന്താ പറയാ, അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ വഴിയ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞ ചടപ്പിക്കണില്ല അല്ലേ. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി വെക്കാം.